ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ 6 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇതാണ്. 26/3/2022 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ നടത്തുന്ന അഗ്രികൾച്ചറൽ ഓഫീസർ, സോയിൽ സർവേ ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് പുതുതായി പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. 6/3/2022 തീയതിയിലുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ പുതിയ വന്നിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക കേട്ടോ. അത് ഉപയോഗിച്ച് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ, പഴയത് ഉപയോഗിക്കേണ്ട. ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം. 28/2/2022 തീയതിയിലെ അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ കാറ്റഗറി നമ്പർ 11/2022 പ്രകാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിലെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ VHSE ഗ്രൂപ്പ് ബി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഐശ്വിക വിഷയങ്ങളോടൊപ്പമുള്ള മറ്റ് ട്രേഡിൽ MLT ഒഴികെ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത പ്ലസ് ടു സയൻസിന് തുല്യമാണെന്ന് അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 30/3/2022. വിജ്ഞാപനത്തിലെ മറ്റ് വ്യവസ്ഥകൾക്ക് മാറ്റമൊന്നും ഇല്ല. ഓക്കെ, നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോവാം. 2/4/2022 തീയതിയിൽ 2 PM to 4 PM സെക്ഷൻ 2 നടത്തുന്ന 006001 അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 1 പേപ്പർ 1, അതേപോലെ 007001 അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഫോർ ദ മിനിസ്ട്രിയൽ ആൻഡ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓഫ് KSEBL പേപ്പർ 1, പിന്നെ 013001 കേരള മുനിസിപ്പൽ ടെസ്റ്റ് പേപ്പർ 1, കേരള സർവീസ് റൂൾ വിത്ത് ബുക്സ് കോമൺ പേപ്പർ. പരീക്ഷയ്ക്ക് നിലവിൽ NSS പബ്ലിക് സ്കൂൾ പെരുന്തണ്ണി വള്ളക്കടവ് PO തിരുവനന്തപുരം 69508 സെൻറ്റർ കോഡ് 312 പരീക്ഷ കേന്ദ്രമായിട്ട് അനുവദിച്ച പരീക്ഷാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത ഹാൾ ടിക്കറ്റുമായിട്ട് അതേ ദിവസം അതേ സമയം തന്നെ ഗവൺമെൻറ് മോഡൽ HSS ഫോർ ഗേൾസ് പട്ടം തിരുവനന്തപുരം സെൻറ്റർ കോഡ് 292 എന്ന പരീക്ഷ കേന്ദ്രത്തിൽ ഹാജരാകേണ്ടതാണ്. അവിടെ വച്ച് പരീക്ഷ എഴുതാം. ഓക്കെ, മറ്റൊരു അറിയിപ്പാണ്. കേരള ജനറൽ സർവീസിലെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും ഡിവിഷണൽ അക്കൗണ്ടൻറ്റുമാരുടെ സ്പെഷ്യൽ ടെസ്റ്റ് നവംബർ 2021, വകുപ്പ് തല പരീക്ഷ 2022 ഏപ്രിൽ 8-9 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചിട്ട് ഓൺലൈനായിട്ട് നടത്തുന്നതാണ്. ടൈം ടേബിൾ, സിലബസ് എന്നിവ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റും പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും 21/3/2022 തീയതി മുതൽ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്താ നോക്കാം. 2022 പത്താം തരം പൊതു പ്രാഥമിക പരീക്ഷകൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ഘട്ടം 15/5/2022 ഞായറാഴ്ച. ടോട്ടൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 317430 പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതേപോലെ രണ്ടാം ഘട്ടം വരുന്നത് 28/5/2022 ശനിയാഴ്ചയാണ്. മൂന്നാം ഘട്ടം വരുന്നത് 11/6/2022 ശനിയാഴ്ച. അതേപോലെ നാലാം ഘട്ടം വരുന്നത് 19/6/2022 ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്ന ഘട്ടങ്ങൾ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്ന പരീക്ഷാ തീയതി, ജില്ല എന്നിവയിൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇതിൽ 30/11/2020 തീയതിയിലെ അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ കാറ്റഗറി നമ്പർ
271/2020 പ്രകാരമുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അസിസ്റ്റന്റ് തമിഴ് നോയിങ് തസ്തികയുടെ വിജ്ഞാപനത്തിന് 25/8/2020 തീയതിയിലെ സർക്കാർ ഉത്തരവിൻ പ്രകാരം ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ചിട്ടുള്ള 4% സംവരണം വിജ്ഞാപനത്തിന് നടപ്പിൽ വരുത്തുന്നതിലേക്കായിട്ട് 15/3/2022 തീയതിയിലെ അസാധാരണ ഗസറ്റിൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിജ്ഞാപന പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം 16/3/2022 തീയതി മുതൽ 30/3/2022 അർദ്ധരാത്രി വരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ടൈമുണ്ട്, വേഗം പോയിട്ട് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഇത് റെഡിയാക്കാം കേട്ടോ, ഓൺലൈനായിട്ട് സമർപ്പിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇത്രയുള്ള അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസും അതുപോലുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.